Assalamu alaikum. Good afternoon, children. Today we are discussing the new unit, Unit 10, A Journey Through Kerala. Unit in a pair lend normally unit lend the iricum, padican, poguna, then the lay in the anna a journey through Kerala. Kerala tilude lauru journey and very atreana. Apol, namala e unit will discuss another the factors related to Kerala. Kerala may bend the particular coach factors anna namala e unit will discuss another. Okay, first. Kerala thile korach beautiful aayittulla korach attractive aayittulla korach places inde chithram avade koduthirikkunnathile 6 ennund adu ede district aanennu venam ningal ellavaru kandethanayittu first one edana Thekkady ede district aanu yes Thekkady is situated in Idukki district second one Kovalam beach kedittundagu alle Kovalam beach ede district aanu yes Thiruvananthapuram district Third one, Baikal Fort. Endana Baikal Fort. Baikal Fort ana Kerala thile ettum valiya fort to. Baikal Fort ana Kerala thile ettum valiya fort. Adu evideyana? Adhe Baikal Fort is situated in Kasargod district. Evideyana? Kasargod district la. Next one endana Idukki Dam. Idukki Dam evideyayirikkum? Adhe Idukki district laana. Alle? Next one endana Tunjan Parambu. Tunjan Parambu, Tunjat Eduthachinte birthplace aanu alle. Tunjan Parambu is situated in Malappuram district. Malappurathaanu Tunjan Parambu. Okay, next one Adirappalli. Adirappalli waterfall ede district aanu? Yes, Thrissur district laanu. Thrissur district laanu Adirappalli waterfalls. Okay, there are some of the beautiful sites in Kerala. There are many more. We should be proud of being born in such a beautiful land. കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ അല്ലേ ഇത് കൂടാതെ ഇനിയും ധാരാളം ഉണ്ട് ഓക്കെ അത് കൂടുതലായിട്ട് നിങ്ങൾ കണ്ടെത്തുക കേരള ഇസ് അവർ സ്റ്റേറ്റ് ദർ ആർ 14 ഡിസ്ട്രിക്ട് ഇൻ കേരള തിരുവനന്തപുരം ഇസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള 14 ഡിസ്ട്രിക്ട്സ് ആണ് കേരളത്തിലുള്ളത് അല്ലേ കേരള ആണ് നമ്മുടെ സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റ് ആയിട്ടുള്ള കേരളത്തിൽ എത്ര ഡിസ്ട്രിക്ട്സ് ഉണ്ട് 14 ഡിസ്ട്രിക്ട്സ് ഉണ്ട് കേരളത്തിൻ്റെ ക്യാപിറ്റൽ ഏതാണ് അതെ തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ ക്യാപിറ്റൽ ഓക്കെ അപ്പോൾ കേരളത്തിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ടേക്ക് ദ നെക്സ്റ്റ് പേജ് അവിടെ നമുക്ക് കേരളത്തിൻ്റെ മാപ്പ് കാണാം എല്ലാവരും നന്നായിട്ടൊന്ന് മാപ്പ് ഒബ്സർവ് ചെയ്തേ മാപ്പ് ഒബ്സർവ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പേജിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അവിടെ 14 ഡിസ്ട്രിക്ട്സ് എഴുതുക നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് നിന്നുള്ള ഓർഡറിലാണ് നമ്മൾ എഴുതുന്നത് ഫസ്റ്റ് വൺ തിരുവനന്തപുരം എഴുതുക നെക്സ്റ്റ് എന്താണ് കൊല്ലം പിന്നെ പത്തനംതിട്ടയുണ്ട് ആലപ്പുഴയുണ്ട് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ആൻഡ് കാസർഗോഡ് ഇങ്ങനെ 14 ഡിസ്ട്രിക്ട്സിൻ്റെ പേരും താഴ്ന്ന് മുകളിലോട്ട് എന്നുള്ളൊരു ഓർഡറിൽ വേണം നിങ്ങളെല്ലാവരും എഴുതാൻ ഓക്കെ നെക്സ്റ്റ് വിച്ച് ഈസ് യുവർ ഡിസ്ട്രിക്ട് നമ്മളുടെ ഡിസ്ട്രിക്ട് ഏതാ പാലക്കാട് അല്ലേ ഡു യു നോ ദ നെയിംസ് ഓഫ് പ്ലേസസ് ഇൻ യുവർ ഡിസ്ട്രിക്ട് നമ്മളുടെ ഡിസ്ട്രിക്റ്റിൽ ഏതെല്ലാം പ്ലേസസ് നിങ്ങൾക്കറിയും അവിടെ മൂന്ന് ഡോട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് നിങ്ങൾക്കറിയുന്ന പാലക്കാടിലുള്ള നിങ്ങൾക്കറിയുന്ന പ്ലേസസ് കുറച്ച് ടീച്ചർക്ക് അറിയുന്നത് ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ നെല്ലിയാമ്പതി സൈലൻ്റ് വാലി മലമ്പുഴ ഡാം ഇതൊക്കെ എവിടെയാണ് പാലക്കാടിലാണ് അല്ലേ അപ്പോൾ പാലക്കാടിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയുന്ന നമ്മൾ പോയിട്ടുള്ള കുറച്ച് പ്ലേസസ് ഇവിടെ പറഞ്ഞു ഇതുപോലെ ഓരോ ഡിസ്ട്രിക്ട്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള പല സ്ഥലങ്ങളും ഉണ്ടാകും അല്ലേ താഴെ വയനാട് ഡിസ്ട്രിക്ട്സിനെ കുറിച്ചിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിലെന്താണ് ഡിസ്ട്രിക്റ്റിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടർ കൽപ്പറ്റ എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ വയനാട് ഡിസ്ട്രിക്റ്റിൻ്റെ നെയ്ബറിംഗ് ഡിസ്ട്രിക്ട് ഏതാണെന്ന് എഴുതിയിട്ടുണ്ട് വയനാട്ടിലുള്ള പ്രധാനപ്പെട്ട പ്ലേസസ് എഴുതിയിട്ടുണ്ട് അല്ലേ എടക്കൽ കേവ് പഴശ്ശി മെമ്മോറിയൽ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി തിരുനെല്ലി കുറുവ ഐലാൻഡ് പൂക്കോട് ലൈക്ക് ഇതുപോലെ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം നമ്മുടെ ഡിസ്ട്രിക്റ്റിനെ കുറിച്ചിട്ട് ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യണം ഓക്കെ ഡിസ്ട്രിക്റ്റ് എഴുതുക പാലക്കാട് എന്ന് എഴുതുക ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടർ പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടർ എന്താണ് പാലക്കാട് തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് ദ ഇയർ ദ ഡിസ്ട്രിക്ട് വാസ് ഫോംഡ് പാലക്കാട് എന്നുള്ള ഡിസ്ട്രിക്ട് ഫോം ചെയ്ത വർഷം ചോദിച്ചിട്ടുണ്ട് 1957 പാലക്കാട് ഡിസ്ട്രിക്ട് ഫോം ചെയ്തിട്ടുള്ളത് ഓക്കെ 1957 നെക്സ്റ്റ് നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ പേരെന്താണ് അത് നിങ്ങൾ കണ്ടെത്തുക ഓക്കെ നിങ്ങളത് കണ്ടെത്തിയിട്ട് എഴുതുക കിട്ടുന്നില്ലെങ്കിൽ ടീച്ചറുടെ അടുത്ത് ചോദിക്കുക ഇനി നൈബറിംഗ് ഡിസ്ട്രിക്ട് മാപ്പ് നോക്കിയതിന് ശേഷം
പാലക്കാടിൻ്റെ നൈബറിംഗ് ഡിസ്ട്രിക്ട് ഏതാണ് എന്നുള്ളതും നിങ്ങൾ വേണം എഴുതാൻ. പിന്നെ ഇമ്പോർട്ടൻറ്റ് പ്ലേസസ്, പാലക്കാടിലുള്ള ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് കുറച്ച് ടീച്ചർ പറഞ്ഞു. നെല്ലിയാമ്പതി, സൈലൻറ്റ് വാലി, നാഷണൽ പാർക്ക്, മലമ്പുഴ ഡാം, കൂടുതലായിട്ട് നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഓക്കെ, ടേക്ക് ദ നെക്സ്റ്റ് പേജ്. പിക്ചർ ഗാലറി, ഒരു പിക്ചർ ഗാലറി കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ പിക്ചറിലുള്ളതിൻ്റെ പേര് താഴെ നിങ്ങൾ കണ്ടെത്തി എഴുതുക, അത് നിങ്ങൾക്കുള്ള വർക്കാണ്. ഓക്കെ, ടേക്ക് ദ നെക്സ്റ്റ് പേജ്. സം ഓഫ് ദീസ് പിക്ചേഴ്സ് ആർ സിംബൽസ് ഓഫ് അവർ സ്റ്റേറ്റ് ടു. പിക്ചർ ഗാലറിയിലുള്ള കുറച്ച് പിക്ചേഴ്സ് നമ്മുടെ സ്റ്റേറ്റ് സിംബൽസ് കൂടിയാണ്. അത് ഏതാണെന്ന് കണ്ടെത്തി താഴെയുള്ളത് ഫിൽ ചെയ്യുക. ഓക്കെ, അവർ സ്റ്റേറ്റ് ആനിമൽ, സ്റ്റേറ്റ് ആനിമൽ ഏതാണ്? എലഫൻറ്റ്. ഓക്കെ, സ്റ്റേറ്റ് ബേർഡ്, സ്റ്റേറ്റ് ബേർഡ് ഏതാണ് നമ്മുടെ? അതെ, ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ, മലമുഴക്കി വേഴാമ്പൽ. അതുപോലെ നിങ്ങൾ സ്റ്റേറ്റ് ഫിഷ്, സ്റ്റേറ്റ് ഫ്ലവർ, സ്റ്റേറ്റ് ട്രീ, ഇത് നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ജിക്സോ ആൻഡ് പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിക്സോ കളിക്കാനാണ് കേരളയുടെ മാപ്പ് നീറ്റായിട്ട് വരച്ചതിന് ശേഷം അതൊരു കാർഡ് ബോർഡിൽ ഒട്ടിച്ച് ഡിസ്ട്രിക്ട്സൊക്കെ മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്തിട്ട് കളിക്കേണ്ട ഗെയിമാണ്. അത് നിങ്ങളെല്ലാവരും വായിച്ച് നോക്കിയതിന് ശേഷം ട്രൈ ചെയ്യാം. ഓക്കെ, ടീച്ചർ ഇവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ക്ലാസ്സിൽ എടുക്കാനുള്ളതേ ഒരു യൂണിറ്റ് ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ടീച്ചർ ഇതിൻ്റെ ബാക്കി എടുക്കുകയാണ്. ഓക്കെ ചിൽഡ്രൻ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.